আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ। আলহামদুলিল্লাহ ওয়াসসালাতু ওয়াসসালামু আলা আশরাফিল মুরসালিন ওয়া আলা আলিহি ওয়া আসহাবিহিল আজমাইন আম্মা বাদ। প্রিয়পেট সহোদরি সহোদরന്മാരെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് മുഅ്മിനും മുവഹ്ഹിദും മുത്തഖിയുമായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ ജീവിക്കുവാനും സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിനെ കണ്ടുമുട്ടുവാനും ജന്നാത്തുൽ അലയായ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടുകൂടി മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമെന്നതാണ്. ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രവാചകനും സ്വഹാബത്തിനും ഭക്ഷണവും വെള്ളവും കൂടിച്ചേരലുകൾ പോലും നിഷേധിച്ച ഒരു കാലഘട്ടം. പ്രവാചകനും സ്വഹാബത്തും മാസങ്ങളോളം ഷഅബ് അബി ത്വാലിബിൻ്റെ മലഞ്ചെരുവിൽ അവിടെയുള്ള പച്ചിലയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിച്ചു, പതറിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് ആക്ഷേപത്തിൻ്റെ അധിക്ഷേപത്തിൻ്റെ വാക്കുകൾ, അവിടെയൊന്നും പതരാതെ പ്രവാചകനും സ്വഹാബത്തും മുന്നോട്ട് നീങ്ങുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്ര പോകുന്ന സമയം, ആ സമയത്തും ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ. ഒരു സ്വഹാബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. മക്കയുടെ ബോർഡറിൽ നിന്ന് മക്കാ മുശ്രിക്കുകൾ അവരെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ നാട്ടിലേക്ക് വന്നു കയറിയവനാണ്, എന്നിട്ട് ഈ കാണുന്ന സമ്പത്ത് മുഴുവനുമായി നീ മദീനയിലേക്ക് പോവുകയാണോ? സാധിക്കുകയില്ല, നിനക്ക് പോകണോ? ഈ വില കൂടിയ സമ്പത്ത് മുഴുവനും ഈ മക്കയിൽ നിക്ഷേപിച്ചിട്ട് വേണമെങ്കിൽ നിനക്ക് പോകാം. അദ്ദേഹം ആ ഖുറൈശി പ്രമുഖന്മാരോട് ചോദിച്ചു, ഈ കാണുന്ന സമ്പത്ത് മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചാൽ എനിക്ക് മദീനയിലേക്ക് പോയിക്കൂടെ? അവർ പറഞ്ഞു, അതെ. അങ്ങനെ ഒട്ടകപ്പുറത്തുള്ള ഒരുപാട് സമ്പത്ത് മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഒന്നുമില്ലാതെ ദരിദ്രനായിക്കൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന സ്വഹാബത്ത്. അങ്ങനെ എത്രയെത്ര പരീക്ഷണങ്ങൾ. മഹാനായ ഹബീബ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉഹുദിലും ബദറിലും പ്രവാചകനോടുകൂടെ പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം പറയും, എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, ഉഹുദിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി തൻ്റെ കൂട്ടുകാരോട് ഹബീബ് ഇബ്നു സൈദ് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഷഹീദാകണമെന്ന പൂതി. എന്നിട്ട് അത്യുന്നതമായ സ്വർഗത്തിൽ, പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിൽ കടക്കണമെന്ന പൂതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരുപാട് ആളുകൾ റസൂലിൻ്റെ സന്നിധിയിൽ നിന്ന് ചെന്നുകൊണ്ട് റസൂലിൻ്റെ കൈപിടിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ പല ആൾക്കാരും വരുന്നു, അവർ നാട്ടിലേക്ക് പോകുന്നു. ആ കൂട്ടത്തിൽ മുസൈലിമ എന്ന് പറയുന്നൊരു മനുഷ്യനും, അദ്ദേഹം ഒരു ഗോത്രത്തിന് തലവനാണ്,
അദ്ദേഹവും പ്രവാചകനെ ചെന്ന് കാണുന്നു. എന്നിട്ട് പ്രവാചകന്റെ കൈപിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നാട്ടിലേക്ക് പോവുകയാണ്. തന്റെ നാട്ടിലേക്ക് പോയ മുസൈലിമ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് മുഹമ്മദിന് പ്രവാചകനാകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പ്രവാചകനായിക്കൂടാ. അദ്ദേഹം ഒരു സുദീർഘമായ കത്തെഴുതുകയാണ്. എന്നിട്ട് തൻ്റെ അനുചരന്മാരിൽപ്പെട്ട രണ്ട് ആളുടെ കയ്യിൽ ഇത് മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആ കത്തുമായിട്ട് പ്രവാചകന്റെ തിരുസന്നിധിയിലേക്ക് ചെല്ലുകയാണ് മുസൈലിമയുടെ രണ്ട് ആളുകൾ. പ്രവാചകൻ ആ കത്ത് വായിക്കേണ്ട താമസം പ്രവാചകന്റെ മുഖം വിവർണമായി. എന്നിട്ട് തന്റെ സഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സഹാബത്തെ, ദൂതന്മാരെ എങ്ങാനും കൊല്ലാൻ പടച്ച തമ്പുരാൻ എനിക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിൽ ഈ രണ്ടു പേരെയും കൊല്ലാൻ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പക്ഷേ പടച്ച തമ്പുരാൻ അങ്ങനെ എനിക്ക് അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു പോകാൻ പറയുന്നു. എന്നിട്ട് അതിന് സുദീർഘമായ മറുപടി കത്ത് തയ്യാറാക്കുന്നു. എന്നിട്ട് ഈ കത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കത്ത് മുസൈലിമയുടെ കൊട്ടാരത്തിൽ കൊണ്ടുകൊടുക്കാൻ ആരുണ്ട് തയ്യാർ? ഇത് പറയേണ്ട താമസം മഹാനായ ഹബീബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു, റസൂലെ, ഞാൻ കൊണ്ടുകൊടുക്കാം. റസൂലിന്റെ കയ്യിൽ നിന്ന് ആ കത്ത് വാങ്ങിച്ച് തന്റെ ഒട്ടകപ്പുറത്ത് മാസങ്ങളോളം യാത്ര ചെയ്ത് വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. തന്റെ പിന്നിൽ ആരും തന്നെ സഹായിക്കാനില്ല. മുസൈലിമയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ഈ കത്ത് കൊടുക്കുമ്പോൾ എന്താണ് മുസൈലിമ ചെയ്യുക എന്നും ഹബീബിന് അറിയില്ല. അങ്ങനെ മഹാനായ ഹബീബ് റളിയല്ലാഹു അൻഹു മുസൈലിമയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ഏകദേശം രാത്രി ആയിട്ടുണ്ട്, സന്ധ്യാസമയത്താണ്. മുസൈലിമ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങിച്ചു. അതിൻ്റെ ആമുഖം തന്നെ കള്ളപ്രവാചകനായ മുസൈലിമ അറിയുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അടിമയും ദൂതനുമായ മുഹമ്മദ് എഴുതുന്ന കത്ത്, ഇതാണ് അതിൻ്റെ ആമുഖം. ഇത് വായിച്ചപ്പോൾ ഹബീബ് ഇബ്നു സെയ്ദിനോട് പറഞ്ഞു, അല്ലയോ ഹബീബ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നീ വിശ്വസിക്കുമോ? ഇത് കേട്ടപ്പോ ഹബീബ് ഇബ്നു സെയ്ദിന്റെ ചെവി അടഞ്ഞതുപോലെ തോന്നുകയാണ്. ഒരിക്കലും കേൾക്കാൻ കൊതിക്കാത്ത ഒരു വാക്ക്. അപ്പൊ ചോദിച്ചു, അല്ല മുസൈലിമ, നിങ്ങൾ വല്ലതും പറഞ്ഞോ? വീണ്ടും മുസൈലിമ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണെന്ന് നീ പറയുമോ? ഉടനെ ഹബീബ് ഇബ്നു സെയ്ദ് പറഞ്ഞു, ഇല്ല, അൻത മുസൈലിമത്തുൽ കദ്ദാബ്, നീ കള്ളപ്രവാചകനാണ്, നീ ഒരിക്കലും അള്ളാഹുവിൻ്റെ ദൂതനല്ല പ്രവാചകനുമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ നബിയുൻ ബഅദി, എനിക്ക് ശേഷം നബിയില്ല എന്ന്. അതുകൊണ്ട് നീ കള്ളപ്രവാചകനാണ്. നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു മുസൈലിമ. ഉത്തരത്തിന് മാറ്റമൊന്നുമില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബ് ഇബ്നു സെയ്ദ് പറയുന്നു, അൻത മുസൈലിമത്തുൽ കദ്ദാബ്. അങ്ങനെ രാത്രി മുസൈലിമ തൻ്റെ കിങ്കരന്മാരോട് പറയുന്നു, ഹബീബിനെ ഒരു തൂണിൽ ശക്തമായിട്ട് ബന്ധിക്കണം. അവർ അതുപോലെ ചെയ്തു. ശക്തമായ കയറെടുത്ത് ഹബീബ് ഇബ്നു സെയ്ദിനെ ഒരു തൂണിൽ ശക്തമായി ബന്ധിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും പോയി. ഹബീബ് ആ തൂണിൽ വേദനയും വിശപ്പും ദാഹവും പ്രയാസവും സഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ രാത്രി മുഴുവനും ഒരു പോള കണ്ണടക്കാൻ പോലും കഴിയാതെ. പിറ്റേന്ന് നേരം വെളുത്തു. മുസൈലിമയും കൂട്ടരും വന്നു. ആ മുസൈലിമയുടെ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് മുസൈലിമ ഹബീബിനോട് ചോദിച്ചു, അല്ലയോ ഹബീബ്, ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണെന്ന് നീ പറയുമോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഹബീബ് പറഞ്ഞു, അൻത മുസൈലിമത്തുൽ കദ്ദാബ്,
നീ കള്ളനാണ്, നീ കള്ളപ്രവാചകനാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. മുസൈലിമ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഹബീബ് ഇതേ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, യാതൊരു രക്ഷയുമില്ല. അവസാനം മുസൈലിമ തൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊരു വലിയ അടുപ്പുണ്ടാക്കണം, അടുപ്പുണ്ടാക്കിയിട്ട് അതിൽ ചട്ടി വെക്കണം, എന്നിട്ട് ആ ചട്ടിയിൽ നിറയെ എണ്ണ ഒഴിക്കുക, അടിയിൽ ശക്തമായി കത്തിക്കുക. അത് അവർ അതുപോലെ ചെയ്തു. അങ്ങനെ ആ എണ്ണങ്ങനെ തിളച്ച് മറിയുകയാണ്. ഒന്നുകൂടി ചോദിച്ചു മുസൈലിമ, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് നീ പറയുമോ ഹബീബ്? ഹബീബ് പറഞ്ഞു, ഇല്ല, അൻത മുസൈലിമത്തുൽ കദ്ദാബ്. മുസൈലിമ തൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു മൂർച്ചയുള്ള കത്തി കൊണ്ടുവരണം, എന്നിട്ട് ഹബീബ് ഇബ്നു സൈദിൻ്റെ വലത്തെ തുടയിൽ നിന്ന് മാംസം അരിഞ്ഞെടുക്കണം. അവർ അതുപോലെ ചെയ്തു. ആ മാംസ കഷ്ണം ആ തിളക്കുന്ന എണ്ണയിലേക്ക് ഇടുകയാണ്. വീണ്ടും ചോദിച്ചു മുസൈലിമയോട്, മുസൈലിമ ഹബീബിനോട്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ? ഹബീബ് പറഞ്ഞു, ഇല്ല, നീ മുസൈലിമത്തുൽ കദ്ദാബ്, നീ കള്ളപ്രവാചകനാണ്. തൻ്റെ ആളുകളോട് മുസൈലിം പറഞ്ഞു, ഇടത്തെ കാലിൽ നിന്നും ഇടത്തെ തുടയിൽ നിന്ന് മാംസം അരിഞ്ഞെടുക്കണം. അവർ അതുപോലെ ചെയ്തു. ആ തിളക്കുന്ന എണ്ണയിലേക്കിട്ടു, അതിങ്ങനെ ചൂടാകുന്നു. ഹബീബിൻ്റെ കാലിലൂടെ രക്തമിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്, വേദനയുണ്ട്, എന്നിട്ടും പതറിയില്ല. വീണ്ടും ചോദിച്ചു, അതേ മറുപടി. ഹബീബിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത് അതിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുന്നു. അവസാനം ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആ മുസൈലിമയുടെ കൊട്ടാരത്തിൽ ഷഹീദാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് കരുതി, ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി ഇതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.